പ്രത്യേകിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാനായിട്ടില്ല. അപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് വന്നേക്കണേ. ഞാൻ അപ്പൊ നമ്മുടെ വീഡിയോക്ക് ക്ലാരിറ്റി കുറവുണ്ട്, സൗണ്ടിന് കുറവുണ്ട്, ഇതൊക്കെ ഞങ്ങള് ചെയ്യുന്നുണ്ട്. ഫോണിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ പുതിയൊരു ക്യാമറ മേടിക്കാനോ ഒന്നിനോ ഞങ്ങൾക്ക് അതിനുള്ള ഒരു സാമ്പത്തികമൊന്നും ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും ഈ ചാനൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ വീഡിയോ ചെയ്യുന്നത് തന്നെ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ മെയിൻ ആയിട്ട് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് കൂടുതലും യാത്രകൾ പോണ ഇത് അത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇങ്ങനെ ഒരു ബൈക്ക് യാത്ര ചെയ്യണം. കാര്യം ഞങ്ങൾ രണ്ടുപേരും ബൈക്കിൽ യാത്ര ചെയ്യുക, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ്. അപ്പൊ അത് നമ്മള് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ കൂടുതലും ഈ യൂട്യൂബ് ചാനലിലോട്ട് വന്നത് തന്നെ. കഴിഞ്ഞ അതായത് കഴിഞ്ഞ കൊറോണ നമ്മൾ തുടങ്ങിയപ്പോ അതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തതായിരുന്നു. പിന്നെയാണ് കൊറോണ ഇങ്ങനെ വന്നത്. അപ്പൊ അതിലോട്ട് പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഫുട്ബോളിന്റെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ അതിന്റെ ഇതോട്ട് ഒത്ത് പോയി. ഞങ്ങളൊരു 8 മാസം മുമ്പ് ഈ ചാനൽ തുടങ്ങിയ ഒരു 3-4 വീഡിയോസ് ഇട്ടുള്ളൂ. ഇപ്പൊ 2 ആഴ്ചയായിട്ടുള്ള നമ്മളിപ്പോ കണ്ടിന്യൂസ് വീഡിയോ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇനി അത് ഞങ്ങളിപ്പോ ആ വീഡിയോസ് വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് കൊറേ കമന്റ് ഒക്കെ വരുന്നുണ്ട് നെഗറ്റീവ് ഒക്കെ. അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. കാര്യം ആരെന്ത് പുതിയതായിട്ട് തുടങ്ങിയാലും അതിനെ തളർത്താൻ വേണ്ടി കൊറേ പേര് വരുമല്ലോ. നെഗറ്റീവ് പറയാലും നിങ്ങൾ ചെയ്യുന്ന കളിയാക്കാനൊക്കെ വരുമല്ലോ. അപ്പൊ അതൊന്നും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. ഞങ്ങൾ എന്തായാലും എത്ര പറഞ്ഞാലും നമ്മൾ ഈ വീഡിയോ ഇനിയും ചെയ്യും. ഞങ്ങൾക്ക് യാത്രകൾ ചെയ്യുന്നത് ഞങ്ങൾ മറ്റുള്ളവരെ കാണിക്കും. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയ നിങ്ങളാണ് ഇപ്പൊ ഉള്ളത് ഞങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ഞങ്ങളത് കാണിച്ച് നമുക്കുള്ളത് ഒരു 100 ചില്ലാനും പേര് മാത്രം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളൂ. 150 പേരുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങള് അപ്പൊ പറയുന്ന ഒരുപാട് പേര് പറഞ്ഞ കേട്ടിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടനൊക്കെ ഓഫ് ചെയ്ത് വെച്ചാൽ ആൾക്കാർ നമ്മുടെ വീഡിയോസ് ആണ്. അപ്പൊ അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഓഫ് ചെയ്ത് വെച്ചാൽ അപ്പൊ ഇനി അത് ഓണാക്കി വെക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യും ഞങ്ങള്. കാര്യം വെച്ചാൽ നമുക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. കാര്യം ഞങ്ങൾ ആ ഒരു 10-16 പേരൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ ഒറ്റ ഈ 2 ആഴ്ചയോടെ നമുക്ക് ഒരു 100-150 പേരോളം സപ്പോർട്ട്. ഞാൻ ചാനലിൽ സത്യം പറഞ്ഞ 14 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് പിന്നെ വീഡിയോ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ ഞാൻ ഈ ഫോണ് ഞാൻ തല്ലിയെ പിടിച്ച് കുക്കിംഗ് ചെയ്യണൊക്കെ ഞാൻ ഒരു കൈ കൊണ്ടൊക്കെ ഞാൻ ഈ ചെയ്യണം. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ട് ആ വീഡിയോസിന് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അതോടെ ഞാൻ അത് നിർത്തി. പിന്നെ ഞാൻ വേണ്ട ചെയ്യണ്ട എന്നുള്ളൊരു തോന്നി. പിന്നെ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഓരോ ഫാമിലി മെമ്പേഴ്സിന്റെ ഇതൊക്കെ ഞാൻ ചെയ്യാൻ കാണിച്ചു. ഇത് കണ്ട അവര് ഫാമിലി എല്ലാരും കൂടി ചെയ്യണത് എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ട് അവർ ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ ഒരു യാത്ര പോകാന്ന് നേരത്തു പോലത്തിന് ഞാൻ പോണത് പ്രത്യേകിച്ച് ഒരു പെണ്ണും പെണ്ണാണ് എന്റെ കൂടെയുള്ളത്. അപ്പൊ എന്തൊക്കെ അവിടെ വെച്ച് സംഭവിക്കില്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ ആഗ്രഹം ഇതാണ്. അപ്പൊ അത് നടത്തണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ് എനിക്ക്. അപ്പൊ നമ്മളൊരു ക്യാമറ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഗൾഫിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് എത്തിച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അതുവരെയും നമ്മുടെ ഈ കുറഞ്ഞ ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ വീഡിയോ. എന്റെ ഫോണാണ് ഈ ഫോൺ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ഫോണില്ല, തല്ലിപ്പൊളിഞ്ഞിരിക്കുന്നത്. ആ ഒരു ഫോണിലാണ് ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. എല്ലാം പോയി പേരൊക്കെ പൊട്ടി പണ്ടാണെങ്കിൽ പൊളിഞ്ഞിരിക്കണേ. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും മേടിച്ച് കൊറേ സാധനങ്ങളും കൂട്ടി വെച്ചിട്ടുള്ള യാത്ര ചെയ്തിട്ടാണ്. ഞങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് കുറച്ച് പൈസ വെച്ച് ഇന്ന സ്ഥലങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങള് ഞങ്ങളുടെ വണ്ടി എന്തോരം പോകുന്നു അത്ര ഞങ്ങള് യാത്ര ചെയ്യുക. ചിലപ്പോ ഞങ്ങള് യാത്ര ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലായിട്ട് ലൈവ് പോകുന്നുണ്ട് ഞങ്ങള്. കാരണം ആദ്യം ഞങ്ങൾക്ക് കുറെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഞങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് പോരി നിങ്ങള് അല്ലേ, ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. ആണുങ്ങളാണെങ്കിൽ പിന്നെ യാതൊരു കുഴപ്പമില്ല, ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലോ വഴിയിലോ ഒക്കെ കിടന്ന് സുഖമായിട്ട് യാത്ര ചെയ്ത് നടക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു യാത്ര പോവാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു തയ്യാറെടുപ്പിലേക്ക് എല്ലാ കാര്യങ്ങളൊക്കെ തയ്യാറായി വരുന്ന ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു.
അപ്പൊ നമ്മുടെ ഈ യാത്ര ചെയ്യാൻ ഒരുപാട് എമൗണ്ടോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. പോകാൻ ചോദിക്കൊന്നുമില്ല, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഒരു മിച്ചം വെച്ച കുറച്ച് പൈസ വെച്ചിട്ട് പോണതാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ. ഇപ്പൊ നമ്മുടെ ഫാമിലിക്ക് ഇപ്പൊ 100 പേരുണ്ട്, അവര് എപ്പോഴും ഞങ്ങളുടെ കൂടെ വേണം എന്നുള്ളത് ഞങ്ങളൊരു വലിയ ആഗ്രഹമാണ്. വരാനുണ്ട്, അവരും ഞങ്ങളുടെ കൂടെ വേണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ യാത്ര ഒരുപാട് ദിവസം ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കാൻ പറ്റും. അതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് വന്നേക്കണം. കാര്യം പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങക്ക് ഇപ്പൊ രണ്ടു ശനി ഞങ്ങൾ പുറത്തോട്ടൊന്നും പോകാൻ പാടില്ല വീട്ടിൽ തന്നെ. ആകെ പുറത്തോട്ടൊന്നും പോകാൻ നോക്കി ഇരിക്കുന്നത് ഞങ്ങൾ വലിയ വർത്താനം പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പൊ കൊറേ നാളത്തെ ഒരു ആഗ്രഹം അത് സാധിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങള്. അപ്പൊ എന്തായാലും നമുക്കിപ്പോ മറ്റു ചാനലുകാരോട് പ്രമോഷൻ ചോദിച്ചാൽ ചിലപ്പോ ചെയ്യുമായിരിക്കും, ചിലപ്പോ ചില കാര്യം അവരുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മളെ പ്രമോഷൻ ഒക്കെ ഞങ്ങള് തന്നെ ചെയ്യണം. അപ്പൊ ഞങ്ങളപ്പ ഈ യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുപ്പിലാണ്. ഇപ്പൊ നിങ്ങളും ഞങ്ങളൊക്കെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഞങ്ങളെ വീഡിയോസ് കാണണം, കമന്റുകൾ ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. അപ്പൊ അതുപോലെ തന്നെ കമന്റുകൾ ഞങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നവരോടും എല്ലാവരോടും ഞങ്ങൾ സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യം, നിങ്ങിപ്പൊ നിങ്ങളുടെ ഇടയിൽ ജീവിക്കണം, അത് നിങ്ങൾ നോക്കുക, അല്ലാതെ മറ്റുള്ളവരെ കാര്യം നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഞങ്ങള് രണ്ടുപേരും തന്നെ ജീവിക്കണം. അപ്പൊ ഞങ്ങളുടെ ജീവിതം ഞങ്ങളൊരു യാത്രയിലോട്ട് മാറ്റുന്നു കൂടുതലായിട്ട്. കൊറേ നമ്മളെ തളർത്താൻ കൊറേ പേരുണ്ടാവും, പക്ഷെ കൂടുതൽ കാലം ഇത്തിരി പേര് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അപ്പൊ ആ കുറച്ച് പേര് മതി നമുക്ക്, ആ കുറച്ച് പേര് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഞങ്ങൾ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ക്യാമറ കിട്ടും. കൂടുതലായിട്ടും ഈ വോയിസിന്റെ കാര്യമുണ്ട് എല്ലാരും പറയുന്നത്, കാര്യം ഒന്നാമത് ഞങ്ങളിപ്പോ നല്ല ശബ്ദത്തിൽ പറഞ്ഞിട്ടാണ് ഇപ്പൊ എന്തോരം വോയിസ് അവിടെ കിട്ടും. പിന്നെ ഒന്നാമത് നമ്മുടെ ഫ്രണ്ടിനോട് കൊറേ വണ്ടിക്കുന്നത്, നമ്മള് ഈ യാത്ര പോകുന്നത് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ നിർത്തണോ എന്ത് ചെയ്യണോ, വാടക വീട്ടിലാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണോ. അപ്പൊ ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, അമ്മച്ചിയോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അമ്മച്ചി ഫുൾ സപ്പോർട്ടാണ് നമുക്ക് എല്ലാത്തിനും. അപ്പൊ അതിനെ ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം തന്നെയാ. അമ്മച്ചി എപ്പോഴും കൂടെ ഉണ്ടാകും, അമ്മച്ചി ഫുൾ സപ്പോർട്ടാണ് ഞാൻ. അപ്പൊ അമ്മച്ചി മക്കള് പോയിട്ട് വാ, എന്തായാലും നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട ജീവിതം തെരഞ്ഞെടുത്ത ജീവിതമാണ്, നിങ്ങൾ തന്നെ ജീവിക്കുക, ആരെ നിങ്ങൾ നോക്കാന്നിട്ടുണ്ട്. പിന്നെ പറയാനെന്താ, മൈക്ക് പൊട്ടിച്ച് കളഞ്ഞില്ല തുടക്കം മുതൽ വോയിസിന് കംപ്ലൈന്റ് ആണ്. അപ്പൊ ആകെ 2 ഞങ്ങൾ മൈക്ക് വെച്ച് ചെയ്തിട്ടുള്ളു, ആ മൈക്ക് ഞാൻ പൊട്ടിച്ച് കളഞ്ഞു. അപ്പൊ ഞങ്ങള് ഇനി എന്താ പറയാനുള്ളത്, ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം, പിന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് സപ്പോർട്ട് എന്തായാലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ യാത്ര ഒരുപാട് ദൂരത്തോട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് നിങ്ങളോട് പറയണം, ആദ്യമൊക്കെ ക്യാമറയുടെ മുമ്പിലാണ് പോലും അമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ നോക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി, കാര്യം എല്ലാവരും കളിയാക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ഞങ്ങൾക്ക് ഇനിയിപ്പോ ആ ഒരു ഇതില്ല. ഇപ്പൊ ഞങ്ങള് നമ്മുടെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങള് ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ടുള്ള വീഡിയോസ് നോക്കാനായിട്ട് ഭയങ്കര സത്യം. ഇപ്പഴാണ് എനിക്ക് ഒരു ധൈര്യമൊക്കെ വന്ന് തുടങ്ങിയത് ക്യാമറയുടെ മുമ്പിലോട്ട്. ആ ഒരു നെഗറ്റീവ് കമന്റ് ഞങ്ങളുടെ ഈ വന്നതാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഊർജം വന്നത്. അതിനെ പറ്റി ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ അറിയുന്നവരോട് സംസാരിച്ച് പിന്നെ കുറച്ച് പോലീസുകാരൊക്കെ ഉണ്ട്,
ഇനി വരുമ്പോ നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം എന്നൊക്കെയാണ് അവര് പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു ധൈര്യം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ആ ഒരു ഇത് ഞങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ആ ക്യാമറയുടെ മുമ്പിലോട്ടുള്ള ചമ്മല് ഏതെല്ലാം നെഗറ്റീവ് കമന്റ് ഇട്ട് അവരോട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഞങ്ങൾ ഇത്രയും പവർഫുൾ ആക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത് അല്ലേ. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞ ആള് ശരിക്കും തളർന്നും പോയി എന്നതോടെ. അപ്പൊ അത് മാറി കിട്ടി എന്തായാലും. അപ്പൊ അതിന് വലിയ ടാങ്ക്സ് ഒക്കെ ഉണ്ട് ടാങ്ക് ആയിട്ടാവുള്ളൂ എന്ന് പറയാം. അപ്പൊ ഇനി ഞങ്ങൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഞങ്ങളുടെ യാത്രകളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിന് മുമ്പേ ഞങ്ങൾ കുറച്ച് കുറച്ച് വീഡിയോ കൂടെ തയ്യാറെടുപ്പ് നമ്മള് കൊറേ ഇങ്ങനെ പോകുന്ന നമ്മള് ഇവിടെ ഒറ്റക്ക് ഒറ്റക്ക് എന്നല്ല ഞങ്ങള് രണ്ടുപേരും മാത്രമല്ല ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ കൊറേ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് പിന്നെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരോടൊപ്പം കൂടി ഒന്ന് ഷെയർ ചെയ്യണം. ഇപ്പൊ അവരും അതൊക്കെ കണ്ടിരിക്കും. അപ്പൊ മനസ്സിലായിക്കോളും. അപ്പൊ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളൊപ്പം ഉണ്ടാവണം. അപ്പൊ ഒരു അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ പറയല്ലേ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമന്റ്സിലൂടെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നോട്ടാ പറഞ്ഞ കാര്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ബൈ.